അപ്പോൾ ഫ്രണ്ട്സ് അലോനായും മമ്മിയുമാണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയോ മമ്മി, കറക്റ്റായിട്ടുള്ള അഭിപ്രായം പറയണേ. ഞാൻ മമ്മിയും കൂടെ പറയട്ടെ, എങ്ങനെയുണ്ട്? കൊള്ളാം, സൂപ്പറായിരുന്നു. ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ. ഈപ്പച്ച എരുമലിയാണ് പുതിയൊരു വീഡിയോയുമായിട്ട് വന്നേക്കുവാണ്. ഇത് അലോന ആദ്യമായിട്ട് നട്ടു വളർത്തിയ സൂര്യാന്തി ചുമല പൂവാണ്. ആദ്യമായിട്ട് കഴിച്ചുകൊണ്ടായിരിക്കും ചെറിയ പൂവ്, മുട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അടിപൊളി ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വെജിറ്റബിൾ പുലാവാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഓഫീസിൽ പോകുന്നവർക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയ ഒരു പുലാവാണ് വെജിറ്റബിൾ പുലാവ്. അതിന് സൈഡ് ഡിഷായിട്ടൊന്നും ഇല്ലെങ്കിലും സലാഡോ പപ്പടോ അച്ചാറോ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ പുലാവാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. കുട്ടികൾക്കൊക്കെ വെജിറ്റബിൾ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും, കറികളായിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു പുലാവ് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അവർ നല്ലതായിട്ട് കഴിക്കുന്നതാണ്. അപ്പം ആ വെജിറ്റബിൾ പുലാവ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണം. നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായ പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഒഴിച്ചു കൊടുത്താൽ മതി. അതിലേക്ക് 2 വറ്റൽമുളക് ഒഴിച്ചു ഇട്ട് കൊടുക്കുകയാണ്. വറ്റൽമുളക് ഏകദേശം മൂത്തയിലേക്ക് നമ്മൾ 1 സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. സവോള പെട്ടെന്ന് വരുന്ന് വരാൻ വേണ്ടി നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. സവോള ഏകദേശം വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ അല്ലേ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതുകൂടെ നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയുടെയും പച്ചമണം മാറുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ അതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാൻ പോവാണ്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി. ഇത്രയും ചേർത്തതിന് ശേഷം പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനിയും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വെജിറ്റബിൾസാണ്. ഞാൻ 1/2 കപ്പ് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് മുറിച്ചത്, 1/2 കപ്പ് ബീൻസ്, 1/2 കപ്പ് കാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, 1 കപ്പ് കോളിഫ്ലവർ, 1/2 കപ്പ് കാപ്സിക്കം, 1/2 മല്ലിയില, 1/2 പുതിനയില. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ പച്ച ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കൈ വാരി വെച്ചിരിക്കുന്ന ബിരിയാണി അരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അരിയൊക്കെ നല്ലതായിട്ടൊന്ന് റോസ്റ്റായി വരുന്നിടം വരെ നമുക്കൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളമാണ്, തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് 1/2 നാരങ്ങ പിഴിഞ്ഞ നീരോടെ ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതായി തിളച്ചതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് 8 മുതൽ 10 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇതിൻ്റെ വെള്ളം പറ്റുന്നതാണ് നമ്മുടെ കണക്ക്. അതുകൊണ്ട് 8 മുതൽ 10 മിനിറ്റ് വരെ നമുക്കിത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഫ്രണ്ട്സേ, 1 10 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. നമ്മുടെ റൈസിലേക്ക് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഏകദേശം വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. നമുക്കിതിന് മുകളിലേക്ക് ഒരല്പം നെയ്യൂടെ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇല്ലെങ്കിൽ ബട്ടർ ആയാലും മതി. നല്ലതായിട്ട് നെയ്യൊക്കെ ചേർത്തതിന് ശേഷം നെയ്യിലെ ബട്ടർ ചേർത്താലും മതി. നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം റൈസൊക്കെ നല്ലതായിട്ട് ഇത് വെന്തിട്ടുണ്ട്. ബൈ ചാൻസ് നമ്മുടെ റൈസ് വെന്തില്ലെങ്കിൽ, വെള്ളം പറ്റിയെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി, ആ ആവിയിൽ തന്നെ അത് വെന്തോടും. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്കൊരു പാത്രത്തിലേക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കാം.
ഫ്രണ്ട്സ്, ഇതിന് സൈഡായിട്ട് വെജിറ്റബിളൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നും തന്നെ വേണമെന്നില്ല, നല്ല ടേസ്റ്റാണ്. പിന്നെ ഏതെങ്കിലും ഗ്രേവിയോ കറികളോ കൂട്ടി നമുക്ക് കഴിക്കാം. ഞാനിപ്പം ഇവിടെ എടുത്തിരിക്കുന്ന സലാഡാണ്. നാരങ്ങ അച്ചാർ എടുത്തിട്ടുണ്ട്. പപ്പടം ഇത്രയും ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സേ, അലോനായും മമ്മിയുമാണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയോ മമ്മി, കറക്റ്റായിട്ടുള്ള അഭിപ്രായം പറയണേ. ഞാൻ മമ്മിയും കൂടെ പറയട്ടെ, എങ്ങനെയുണ്ട്, കൊള്ളാം? സൂപ്പറായിരിക്കും.